കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചിഹ്നം അനുവദിച്ചതോടെ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് പ്രവർത്തകർ. ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നം വോട്ടർമാരുടെ മനസ്സിൽ വേഗത്തിൽ പതിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ ചിഹ്നം മതിലിലും ചുവരിലും വരച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്ക് വിരാമമായതോടെ ചിഹ്നവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രവർത്തകർ 10 മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമാക്കി. നേരത്തെ എഴുതിയ ചുവരുകളിൽ ചിഹ്നം വരച്ചു ചേർക്കുകയാണ് ആദ്യ ദൗത്യം. മറ്റു ചിഹ്നങ്ങൾ ഇതിനെ അപേക്ഷിച്ച് എളുപ്പമാണ്, ഇതിച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ചിഹ്നം ഭിത്തിയിൽ ഇങ്ങനെ വരയ്ക്കാന്നുള്ളത്. ഞാൻ കൈപ്പത്തി വരച്ചിട്ടുണ്ട്, സൈക്കിൾ വരച്ചിട്ടുണ്ട്, ചെണ്ട വരച്ചിട്ടുണ്ട്. വരയ്ക്കാൻ ബുദ്ധിമുട്ടായത് കാരണം സ്ഥാനാർത്ഥികളാരും സാധാരണ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നം ആവശ്യപ്പെടാറില്ല. 2 പതിറ്റാണ്ടായി ചുവരെഴുത്ത് രംഗത്തുള്ള തൊടുപുഴ സ്വദേശി ബിജു മാത്യു ഈ ചിഹ്നം വരയ്ക്കുന്നത് ആദ്യം. ട്രാക്ടർ വരയ്ക്കാൻ നേരത്തെ ഇത് ആദ്യം നന്നാവുമെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല വരച്ചോളാൻ പറഞ്ഞു. പിന്നെ നോക്കി കഴിഞ്ഞപ്പം പെട്ടെന്നാവണമായിരുന്നല്ലോ. ഇതൊരു 2 മണിക്കൂർ എടുത്തു സ്കെച്ചിട്ട് വരയ്ക്കാം. സ്ഥാനാർത്ഥികളുടെ നേരത്തെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും മാറ്റുന്നതിന് പകരം ചിഹ്നം ഒട്ടിച്ചു ചേർക്കുകയാണ്. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളതിനാൽ പരമാവധി വോട്ടർമാരുടെ മനസ്സിൽ ട്രാക്ടർ ചിഹ്നം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. അശ്വിൻ പ്രഗതിക്കൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിയാണല്ലേ, കാരണം ഒരു ചിഹ്നം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. എന്തായാലും ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ജനമനസ്സിൽ പതിയുമെന്നാണ് ജോസഫ് വിഭാഗം പറയുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.